Namaskaram, Network News of Lake, Swagadam. Road idinya, tipper lorry, totilake marano. Nali perka, pariketu. Erim school in a samibam, Veliyazhi Ravile, 9 maniyodeyanu, Apakadamundayathu. Erim school in a samibathe, tipper lorry, totilake marinyana, Apakadamundayathu. Apakadathil, lorry driver adakam, Nali perka, pariketu. Veliyazhi Ravile, 9 maniyode, Erim school in a samibathulla, totilakeyanu. Kallikaiti Verigayiruna, KL 59 9093 tipper lorry, Marinyada. Loril undairuna, Nalupere, Parikukalode, Pariyarum Kannur Government Medical College, Praveshipichu. News Bureau, Pilatra. Joseph Enedire, Payyanur Mandalam Youth Congress Committee, Pradeshedichu. MB Rajmohan Unitan, Pradesheda Paribadi, Ulghadanam Chedu. Josephine Strithatunadane Abamana Mananum. Ahankaritina Kayum Kalim Vecha, Josephine in the Vilikaminum, Tajmohan Unitan MB, Parano Paradikari Uda, Mosham Pirimatam Nadatia, Vanida Commission Addiksha, MC Josephine Edire, Youth Congress Payyanur Mandalam Committee, Pradeshe the Paripadi Sangadipichu, Paripadi Udkarnam, Tajmohan Unitan MP, Nervahichu, Itheram Vivado Shigalaya, Alagale, Itheram Unadamai, Pathakal, Vikilam Vichirka Padilla, Adiyandramai, Vanida Commission, Pudasangadipichu. ആളുകളോട് മര്യാദയ്ക്ക് പെരുമാറുന്ന ആളുകളുടെ ദുഃഖങ്ങളും സങ്കടങ്ങളും കേട്ടാൽ മനസ്സലിവ് തോന്നി അവരെ സഹായിക്കാൻ താൽപ്പര്യമെടുക്കുന്ന സ്ത്രീകളെ വേണം ഇത്തരം ഉന്നതമായ പദവികൾ പ്രതിഷ്ഠിക്കാൻ എന്തായാലും ഈ ജോസഫൈൻ പല കാരണങ്ങൾ കൊണ്ട് സ്ത്രീത്വത്തിനൊരു അപമാനമാണ് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല സ്ത്രീ സമൂഹത്തെ അപമാനിച്ച വനിതാ കമ്മീഷൻ അധ്യക്ഷ എം സി ജോസഫൈൻ രാജിവെക്കണമെന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു ഇത്തരത്തിൽ വിവരദോഷികളായ ആളുകളെ ഉന്നത പദവിയിൽ പ്രതിഷ്ഠിക്കരുതെന്നും ഉത്തരവാദിത്തപ്പെട്ട കസേരയിൽ ഇരിക്കുന്നവർ പരാതിക്കാരോട് അപമര്യാദയായി സംസാരിക്കാതെ മനസ്സറിവോടെ സങ്കടം കേൾക്കണമെന്നും ഉണ്ണിത്താൻ കൂട്ടിച്ചേർത്തു യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഗോകുൽ ഗോപി അധ്യക്ഷത വഹിച്ചു കെ ജയരാജ് എ രൂപേഷ് പി കെ ദിനു പി ബി ജിതേഷ് തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ മോട്ടോർ തൊഴിലാളി ഫെഡറേഷൻ INDUC പയ്യന്നൂർ നിയോജക മണ്ഡലം കമ്മിറ്റി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് നിൽപ്പ് സമരം നടത്തി താലൂക്ക് ഓഫീസിനു മുന്നിൽ നടന്ന സമരം AP നാരായണൻ ഉദ്ഘാടനം ചെയ്തു ക്ഷേമനിധി അംഗങ്ങളുടെ കുട്ടികൾക്ക് ഓൺലൈൻ വിദ്യാഭ്യാസ സൗകര്യം മെച്ചപ്പെടുത്തുന്നതിന് പ്രത്യേക സഹായ പദ്ധതി ഏർപ്പെടുത്തുക തൊഴിലാളികളുടെ ഒരു വർഷത്തെ അംശാദായ വിഹിതം പൂർണ്ണമായും ഒഴിവാക്കുക തുടങ്ങി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് മോട്ടോർ തൊഴിലാളി ഫെഡറേഷൻ INDUC പയ്യന്നൂർ നിയോജകമണ്ഡലം കമ്മിറ്റി താലൂക്ക് ഓഫീസിനു മുന്നിൽ നിൽപ്പ് സമരം നടത്തിയത് AP നാരായണൻ നിൽപ്പ് സമരം ഉദ്ഘാടനം ചെയ്തു യഥാർത്ഥത്തിൽ 32 രൂപ മാത്രം വിലയുള്ള പെട്രോളിനും ഡീസലിനും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ നികുതിയാണ് 65 രൂപയോളം എടുക്കുന്നത് ആ 65 രൂപയിൽ പകുതി കേന്ദ്രത്തിനും പകുതി സംസ്ഥാനത്തിനുമാണ് ഈ പാവങ്ങളുടെ കടത്തലവന്മാരെന്ന് പറയുന്ന ഈ പിണറായി വിജയൻ സർക്കാർ എന്തുകൊണ്ട് കേരള സംസ്ഥാനത്തിന്റെ നികുതി കുറച്ചുകൂടാ എൻ ഗംഗാധരൻ TV ഗംഗാധരൻ PK സുരേഷ് തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ കൊറോണ തല്ലിക്കെടുത്തുന്നത് ഒട്ടേറെ ജീവിതങ്ങളെ കുടയും ബാഗും നന്നാക്കി നൽകുന്ന തൊഴിലാളികൾക്ക് തൊഴിലില്ലായ്മ രൂക്ഷം നാട്ടിൻ പ്രദേശത്തെ കവലകളിൽ നിന്ന് കുടയും ബാഗും നന്നാക്കി നൽകുന്ന തൊഴിലാളികൾ കൂടുമാറുന്നു വളരെ തുച്ഛമായ കൂലിക്ക് പണിയെടുത്തു വന്നിരുന്ന ഈ തൊഴിലാളികൾക്ക് അന്നന്നത്തെ അന്നത്തിനുള്ളതല്ലാതെ നീക്കിവെപ്പ് ഒന്നുമുണ്ടാകാറില്ല കോവിഡ് സമസ്ത മേഖലകളെയും തകർത്തപ്പോൾ ഇവരെ പോലുള്ളവരാണ് ഏറെ ദുരിതമനുഭവിച്ചത് സ്കൂൾ തുറക്കുന്ന സീസണാണ് ഇവർക്ക് ഏറ്റവും നല്ല കാലം മെയ് അവസാനത്തോടെയും ജൂൺ ആദ്യത്തെയും ആഴ്ചകൾ ഇവർക്ക് നല്ല തിരക്കായിരിക്കും ബാഗ് ചെരുപ്പ് കുട എന്നിവ റിപ്പയർ ചെയ്തിട്ടായിരിക്കും പല കുട്ടികളും സ്കൂളിലേക്കും മറ്റും പോയിരുന്നത് അതുകൊണ്ട് തന്നെ ആ വർഷത്തെ ഏറ്റവും മികച്ച കാലമാണ് അവർക്കിത് എന്നാൽ കഴിഞ്ഞ 2 വർഷമായി പഠനം ഓൺലൈൻ ആയതോടെ ബാഗോ കുടയോ പുതുക്കേണ്ടുന്ന ആവശ്യം കുട്ടികൾക്ക് വരുന്നില്ല അത് ഇവരുടെ അന്നം മുടക്കുകയാണ് സ്കൂൾ തുറന്നാൽ തന്നെ ഇന്ന് മിക്കവാറും കുട്ടികൾ സ്കൂളിലെത്തുന്നത് വാഹനങ്ങളിലാണ് അതിനാൽ കുട റിപ്പയർ ചെയ്യേണ്ടതിൻ്റെ ആവശ്യം താരതമ്യേന കുറവാണെന്ന് ഇവർ പറയുന്നുണ്ട് കഴിഞ്ഞ 2 വർഷമെല്ലാം നല്ല പണിയുണ്ടായത് ബാഗിൻ്റെ പണിയും പിന്നെ കുടയുടെ പണിയെല്ലാം ചെരുപ്പിനുള്ളത് ഇപ്പം കൊറോണ ആയതുകൊണ്ട് വളരെ പണി വളരെ കുറവാണ് പണിയൊന്നുമില്ല ഇന്ന് വഴിയോര കച്ചവടത്തിലൂടെ കുറഞ്ഞ വിലയ്ക്ക് പുതിയ കുടകൾ ലഭിക്കാൻ തുടങ്ങിയതും കുടകളുടെ റിപ്പയറിംഗ് കുറഞ്ഞതിന് കാരണമായിട്ടുണ്ട്
മഴക്കാലം ആരംഭിക്കുന്നതോടുകൂടിയാണ് സാധാരണയായി കുട റിപ്പയർ ജോലി ചെയ്യുന്നവർ കവലകളിലെ ഒഴിഞ്ഞ വരാന്തകളിൽ സജീവമാകുന്നത്. എന്നാൽ ജോലി ഇല്ലാതായതോടെ ഇവർ മറ്റു പല മേഖലകളിലേക്കും തിരിഞ്ഞു. അതുകൊണ്ട് തന്നെ ഇപ്പോൾ വളരെ വിരളമായി കവലകളിൽ ഈ ജോലി ചെയ്യുന്നവരെ കാണാൻ സാധിക്കുകയുള്ളൂ. ന്യൂസ് ബ്യൂറോ പിലാത്തറ. മരംമുറി സംഭവത്തിൽ ജുഡീഷ്യൽ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് ചെറുതാഴം പഞ്ചായത്ത് UDF കമ്മിറ്റി ചെറുതാഴം വില്ലേജ് ഓഫീസിന് മുന്നിൽ ധർണാസമരം സംഘടിപ്പിച്ചു. സമരം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി സെക്രട്ടറി ET രാജീവൻ ഉദ്ഘാടനം ചെയ്തു. UDF പഞ്ചായത്ത് ചെയർമാൻ നജ്മുദ്ദീൻ എം അധ്യക്ഷത വഹിച്ചു. മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് സുമേഷ് PV, കെ രാംദാസ്, ശംഭു നമ്പൂതിരി, ഡെക്ലസ് കെ മാർക്കോസ്, KP രാമകൃഷ്ണൻ, വരുൺ കൃഷ്ണൻ CH, നിതിൻ എന്നി, മുഹമ്മദ് റാഫി എന്നിവർ സംസാരിച്ചു. സമരത്തിന് ചന്ദ്രിക സതീഷ്, അജേഷ് കുമാർ എം, നൂർ മുഹമ്മദ്, താജുദ്ദീൻ സി എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ പിലാത്തറ. പരിയാരത്തെ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ കെടുകാര്യസ്ഥതയാണ് ഉള്ളതെന്നാരോപിച്ച് മുസ്ലിം യൂത്ത് ലീഗ് തളിപ്പറമ്പ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മെഡിക്കൽ കോളേജിനു മുന്നിൽ ധർണാസമരം സംഘടിപ്പിച്ചു. യൂത്ത് ലീഗ് ജില്ലാ സെക്രട്ടറി PC നസീർ ഉദ്ഘാടനം ചെയ്തു. ഏഴ് ലക്ഷം രൂപയുടെ മെഡിക്കൽ ഉപകരണം കാണാതെ പോയിട്ടും പോലീസും മെഡിക്കൽ കോളേജ് അധികൃതരും ഒത്തുകളിച്ച് കേസ് ഒതുക്കുകയാണെന്ന് യൂത്ത് ലീഗ് ജില്ലാ സെക്രട്ടറി PC നസീർ പറഞ്ഞു. കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ നടക്കുന്ന കെടുകാര്യസ്ഥതയ്ക്കെതിരെ മുസ്ലിം യൂത്ത് ലീഗ് തളിപ്പറമ്പ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മെഡിക്കൽ കോളേജിന് മുന്നിൽ സംഘടിപ്പിച്ച നിൽപ്പ് സമരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 7 ലക്ഷം രൂപയോളം വില വരുന്ന, പ്രത്യേകിച്ച് പറയേണ്ടത് മെഡിക്കൽ കോളേജ് എന്നുള്ളത് ഈ കോവിഡ് കാലഘട്ടത്തിൽ ഏറ്റവും ആതുര സേവന രംഗത്ത് ഏറ്റവും നന്നായി പ്രവർത്തിക്കേണ്ട ഒരു ആരോഗ്യ മേഖലയിലുള്ള കണ്ണൂർ ജില്ലയിലുള്ള ഒരു മെഡിക്കൽ കോളേജിലാണ് ഈ ഒരു സംഭവം നടന്നിട്ടുള്ളത്. മണ്ഡലം പ്രസിഡന്റ് നൌഷാദ് പുതുക്കണ്ടം അധ്യക്ഷത വഹിച്ചു. അലി മങ്കര, ഫൈസൽ ചെറുകുന്നോൻ, മുഹസിൻ ബക്കളം, അഷറഫ് പുളുക്കൂൽ, സെയ്ദ് പന്നിയൂർ, PD അഷറഫ് എന്നിവർ പ്രസംഗിച്ചു. പരിയാരം SI ശ്രീജിത്തിന്റെ നേതൃത്വത്തിൽ പോലീസും സ്ഥലത്തെത്തിയിരുന്നു. ന്യൂസ് ബ്യൂറോ പിലാത്ര. ഉളിയത്തുകടവ് റെഗുലേറ്റർ കം ബ്രിഡ്ജിനായി പഠനം നടക്കുന്നു. അണക്കെട്ട് നിർമ്മിച്ചാൽ ഉണ്ടാകുന്ന പാരിസ്ഥിതിക വിഷയങ്ങളെക്കുറിച്ചുള്ള പഠനമാണ് ഇറിഗേഷൻ വകുപ്പ് നടത്തുന്നത്. കണ്ണൂർ കാസർഗോഡ് ജില്ലകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഈ പാലത്തിനായുള്ള ആവശ്യത്തിന് പഴക്കമേറെയുണ്ട്. കാരയിലും തട്ടാർക്കടവിലും റോഡ് പാലങ്ങൾ വന്നതോടെയാണ് ഉളിയത്തുകടവിൽ റെഗുലേറ്റർ കം ബ്രിഡ്ജ് വേണമെന്ന ആവശ്യമുയർന്നത്. തൃക്കരിപ്പൂർ പയ്യന്നൂർ MLA സമ്മർദ്ദത്തെ തുടർന്ന് കാഞ്ഞങ്ങാട് ഇറിഗേഷൻ വകുപ്പ് ഉളിയത്തുകടവ് അണക്കെട്ടോടുകൂടിയ പാലം നിർമ്മിക്കാൻ പദ്ധതി തയ്യാറാക്കുകയായിരുന്നു. ഒരു വർഷം മുൻപ് തന്നെ ഇതിന്റെ അന്വേഷണം പൂർത്തീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. രൂപരേഖ തയ്യാറാക്കാൻ തിരുവനന്തപുരം ചീഫ് എഞ്ചിനീയർ വിഭാഗത്തിന് സമർപ്പിച്ചു. എന്നാൽ അണക്കെട്ട് നിർമ്മിച്ചാൽ ഉണ്ടാകുന്ന പാരിസ്ഥിതിക വിഷയങ്ങളെക്കുറിച്ചുള്ള വിശദമായ പഠന റിപ്പോർട്ട് ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് ഇറിഗേഷൻ വകുപ്പ് ഊർജിതമായി പഠനം നടത്തി വരുന്നത്. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. തൃക്കരിപ്പൂർ തലിച്ചാലം റെയിൽവേ അടിപ്പാതയിലെ വെള്ളക്കെട്ടിന് പരിഹാരം കാണുക എന്നാവശ്യപ്പെട്ട് HMSന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു. സംസ്ഥാന സെക്രട്ടറി PV തമ്പാൻ സമരം ഉദ്ഘാടനം ചെയ്തു. തലിച്ചാലം അടിപ്പാത നിർമ്മാണത്തിന്റെ അപാകത കാരണം വെള്ളക്കെട്ടുകൊണ്ട് യാത്ര തടസ്സപ്പെട്ടിരിക്കുകയാണ്. ഏപ്രിൽ മെയ് മാസങ്ങളിൽ മാത്രമാണ് അടിപ്പാലം വഴിയുള്ള യാത്ര സാധ്യമാവുക. അല്ലാത്ത പക്ഷം വെള്ളക്കെട്ട് കാരണം യാത്രാ തടസ്സവും പ്രദേശവാസികൾക്കും കുട്ടികൾക്കും അപകടവും സൃഷ്ടിക്കുന്ന രീതിയിലാണ് പാതയുടെ നിർമ്മാണം. ഇതിനെ സംബന്ധിച്ച പരാതികൾ ബന്ധപ്പെട്ടവർക്ക് സമർപ്പിച്ചുവെങ്കിലും ഇതുവരെ ഫലം കണ്ടില്ല. കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റ് ഫണ്ട് ഉപയോഗിച്ച് ജനങ്ങൾക്ക് ആവശ്യാനുസരണം യാത്ര ചെയ്യുന്നതിന് നടപടി സ്വീകരിക്കുക, വെള്ളക്കെട്ടിന് ശാശ്വത പരിഹാരം കാണുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് പ്രതിഷേധ സമരം സംഘടിപ്പിച്ചത്. HMS സംസ്ഥാന സെക്രട്ടറി PV തമ്പാൻ സമരം ഉദ്ഘാടനം ചെയ്തു. ഏകദേശം 3.5 കോടി രൂപ ചെലവഴിച്ചാണ് ഇവിടെ ഈ പണി പൂർത്തീകരിച്ചിട്ടുള്ളത്. 2018 ഇതിൻ്റെ അശാസ്ത്രീയമായ വെള്ളക്കെട്ട് ഈ പ്രദേശത്തുള്ള 500 വീടുകൾക്ക്, വീട്ടുകാരായ ജനങ്ങൾക്ക്, ഹരിജം കോളനി അടക്കം തിങ്ങിപ്പാർക്കുന്ന ഈ പ്രദേശത്തെ ജനങ്ങൾക്ക് മഴ പെയ്തു കഴിഞ്ഞാൽ സഞ്ചരിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. ജില്ലാ സെക്രട്ടറി VV വിജയൻ അധ്യക്ഷത വഹിച്ചു.
കെ രവീന്ദ്രൻ, ടി വി അനിൽകുമാർ, കെ പവിത്രൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. കേരള പാരാമെഡിക്കൽ ലബോറട്ടറി ഓണേഴ്സ് ഫെഡറേഷൻ അവകാശ സംരക്ഷണ ദിനം ആചരിച്ചു. പയ്യന്നൂർ ഏരിയ കമ്മിറ്റി തളിപ്പറമ്പിൽ സംഘടിപ്പിച്ച പരിപാടി കല്യാശ്ശേരി ബ്ലോക്ക് പ്രസിഡന്റ് പി പി ഷാജിർ ഉദ്ഘാടനം ചെയ്തു. ലോകം നേരിട്ട ഏറ്റവും വലിയ മഹാമാരിയായി കോവിഡ് നിലനിൽക്കുകയാണ്. ഇന്നലെ വരെ സാങ്കേതിക രംഗത്തുൾപ്പെടെ മികച്ചു നിന്നു എന്ന് നാം കാണുന്ന യൂറോപ്യൻ രാജ്യങ്ങൾ പോലും പകച്ചു നിന്നൊരു ഘട്ടത്തിലൂടെയാണ് നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് ബില്ലിലെ കരട് നിർദ്ദേശങ്ങൾ ചർച്ച ചെയ്യാൻ സംഘടനകളുടെ യോഗം വിളിക്കുക, ലബോറട്ടറികൾക്ക് സർക്കാർ തലത്തിൽ ക്വാളിറ്റി കൺട്രോൾ നടപ്പിലാക്കുക, ബയോമെഡിക്കൽ വേസ്റ്റ് നിർമാർജ്ജനം സർക്കാർ തലത്തിൽ നടപ്പിലാക്കുക, സ്വകാര്യ മെഡിക്കൽ ലബോറട്ടറികളുടെയും മെഡിക്കൽ ടെക്നീഷ്യന്മാരുടെയും ജോലി സുരക്ഷ ഉറപ്പുവരുത്തുക, ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് ബില്ലിലെ അപാകതകൾ പരിഹരിക്കുക, ലബോറട്ടറി മേഖലയിൽ ഉള്ളവർക്ക് ഇൻഷുറൻസ് പരിരക്ഷ ഉറപ്പുവരുത്തുക, ലബോറട്ടറി മേഖലയിൽ ഉള്ളവർക്ക് സാമ്പത്തിക പാക്കേജ് അനുവദിക്കുക, പൊതുജനാരോഗ്യം സംരക്ഷിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് കേരള പാരാമെഡിക്കൽ ലബോറട്ടറി ഓണേഴ്സ് ഫെഡറേഷന്റെ നേതൃത്വത്തിൽ അവകാശ സംരക്ഷണ ദിനം ആചരിച്ചത്. ലേഖ ലിനേഷ് അധ്യക്ഷത വഹിച്ചു. ടി എ രാജീവൻ, പി അനിൽകുമാർ, വി കെ വിനീത് കുമാർ, എൻ എസ് നിഷ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി. മുഴുവൻ വിദ്യാർത്ഥികൾക്കും ഓൺലൈൻ പഠനത്തിനായുള്ള ഉപകരണങ്ങൾ ലഭ്യമാക്കാൻ സർക്കാർ നടപടി വേണമെന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി. മാട്ടൂൽ ഗ്രാമപഞ്ചായത്തിൽ വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ധാർമ്മികമായ ഉത്തരവാദിത്വം, കടമ്പാട്, കർത്തവ്യമെല്ലാം പുതിയ പഞ്ചായത്ത് പ്രസിഡന്റുണ്ട്. വിദ്യാസമ്പന്നയായ ഒരു പഞ്ചായത്ത് പ്രസിഡന്റാണ് കിട്ടിയിരിക്കുന്നത്. സർവസമ്മതനായ ഒരു വൈസ് പ്രസിഡന്റാണ്. നല്ല നല്ല സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരെയാണ്, നല്ല നല്ല പഞ്ചായത്ത് മെമ്പർമാരെ കിട്ടി. ഒരു നല്ല കൂട്ടായ്മയാണ് ഈ മാട്ടൂർ ഗ്രാമപഞ്ചായത്ത്. ഈ പഞ്ചായത്തിന് എല്ലാവിധ നന്മകളും നേരുന്നുണ്ട്. കോവിഡ് കാലത്ത് ഒരു വിദ്യാർത്ഥിക്ക് പോലും ഓൺലൈൻ പഠനം നിഷേധിക്കരുത്. മുഴുവൻ വിദ്യാർത്ഥികൾക്കും സർക്കാർ പദ്ധതിയിൽ ഉൾപ്പെടുത്തി പഠനോപകരണം നൽകണം എന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി പറഞ്ഞു. പഞ്ചായത്ത് പ്രസിഡന്റ് കെ ഫാരിഷ അധ്യക്ഷത വഹിച്ചു. ഗഫൂർ മാട്ടൂൽ, ഇന്ദിരാ ജോസ്, കെ ഇബ്രാഹിം, സി സൈനബ, കെ ഇബ്രാഹിം, വിജേഷ് മാട്ടൂൽ, അജിത് മാട്ടൂൽ, സി കെ ശ്രീകുമാർ, വി പി കെ അബ്ദുൽ സലാം, കെ പ്രകാശൻ, മഹമ്മൂദ് വാടിക്കൽ, അശോകൻ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി. കെ എസ് യു കണ്ണൂർ ജില്ലാ വൈസ് പ്രസിഡന്റായിരുന്ന സജിത് ലാലിന്റെ 26th രക്തസാക്ഷിത്വ ദിനത്തിൽ സ്ഥാപിക്കാൻ പുതിയ സ്തൂപവും ശില്പവും ഒരുങ്ങുന്നു. June 27 ഞായറാഴ്ച രാവിലെ 10 കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ എം പി പ്രതിമ അനാവരണം ചെയ്യും. 2.5 ഉയരമുള്ള സജിത് ലാലിന്റെ പ്രതിമയും സ്തൂപവും ശില്പി ചിത്രൻ കുഞ്ഞിമംഗലമാണ് നിർമ്മിക്കുന്നത്. ചെയർമാൻ കരിപ്പിരി ബാലനും സെക്രട്ടറി കെ പി മോഹനനും അടങ്ങിയ സജിത് ലാൽ മന്ദിര കമ്മിറ്റിയാണ് പ്രതിമ നിർമ്മാണത്തിന് മേൽനോട്ടം വഹിച്ചത്. 4 ഉയരമുള്ള ഗ്രാനൈറ്റിൽ നിർമ്മിച്ച പീഠത്തിനു മുകളിൽ 2.5 ഉയരത്തിലാണ് ശില്പം സ്ഥാപിക്കുക. പൂർണ്ണമായും വെങ്കല നിറത്തോടുകൂടി ഫൈബറിലാണ് ശില്പം പൂർത്തിയാകുന്നത്. ചിത്ര കെ, കിഷോർ കെ വി, കൃഷ്ണൻ, ശശി തുടങ്ങിയവർ ശില്പനിർമ്മാണത്തിൽ സഹായികളായി. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. വനം കൊള്ളയെക്കുറിച്ച് ഹൈക്കോടതി അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് UDF തൃക്കരിപ്പൂർ പഞ്ചായത്ത് കമ്മിറ്റി തൃക്കരിപ്പൂർ വില്ലേജ് ഓഫീസിന് മുന്നിൽ ധർണാസമരം സംഘടിപ്പിച്ചു. UDF നിയോജക മണ്ഡലം ചെയർമാൻ കെ ശ്രീധരൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. UDF തൃക്കരിപ്പൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൃക്കരിപ്പൂർ വില്ലേജ് ഓഫീസിന് മുന്നിൽ നടന്ന ധർണ UDF നിയോജക മണ്ഡലം ചെയർമാൻ കെ ശ്രീധരൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. അടിയന്തരമായി വിട്ടുകൊടുക്കണമെന്ന ഒരു ഉത്തരവിലൂടെ എല്ലാ മേഖലയിലുള്ള മരങ്ങൾ അതാത് മേഖലകളിലേക്ക് എത്തിക്കാനും വനംകൊള്ള സുഗമമായി നടത്താനുമുള്ള സാഹചര്യം ഉണ്ടാക്കുകയാണ് ഗവൺമെന്റ് ചെയ്തത്. ഇപ്പോൾ അസംബ്ലിയിലും അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാക്കന്മാരും ശക്തമായി സമരപരിപാടികളുമായി മുന്നോട്ട് വരുമ്പോൾ തൃക്കരിപ്പൂർ പഞ്ചായത്ത് കമ്മിറ്റി ചെയർമാൻ എസ് കുഞ്ഞഹമ്മദ് അധ്യക്ഷത വഹിച്ചു. തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സത്താർ വടക്കുംപാട്, പി കുഞ്ഞിക്കണ്ണൻ, ടി പി അഹമ്മദ് ഹാജി, കെ വി മുകുന്ദൻ, വി വി അബ്ദുള്ള ഹാജി, കെ കണ്ണൻ മാസ്റ്റർ, കെ വി വിജയൻ, സി രവി, കെ പി ദിനേശൻ, ടി ധനഞ്ജയൻ മാസ്റ്റർ, അജിത് തൈക്കേൽ, വി പി പി ഷുഹൈബ്, കെ പി ജയദേവൻ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ തൃക്കരിപ്പൂർ. ഇന്ധനവില വർധനവും ലോക്ഡൌൺ നിയന്ത്രണങ്ങളും മൂലം പ്രതിസന്ധിയിലായ സ്വകാര്യ ബസ് സർവീസ് മേഖലയ്ക്ക് കൈത്താങ്ങാകാൻ DYFI പെരുങ്ങോ മേഖലാ കമ്മിറ്റിയുടെ ഇടപെടൽ.
ജീവനക്കാരുടെ തൊഴിൽ നഷ്ടം പരിഹരിക്കാൻ സൗജന്യ ഭക്ഷ്യക്കിറ്റും വിതരണം ചെയ്തു. ജീവനക്കാർക്ക് വേതനം നൽകാൻ പോലും വരുമാനം ലഭിക്കാത്തതിനാൽ സർവീസ് ആരംഭിക്കാത്ത സ്വകാര്യ ബസ്സുകളിൽ ഡ്രൈവർ, കണ്ടക്ടർ, ക്ലീനർ എന്നിവരെ ഒരാഴ്ചത്തെ സൗജന്യ സേവനത്തിന് നിയോഗിച്ചുകൊണ്ടാണ് ഡിവൈഎഫ്ഐ പെരിങ്ങോ മേഖലാ കമ്മിറ്റി പുതിയ ദൌത്യം ഏറ്റെടുത്തിരിക്കുന്നത്. ചെറുപുഴ പയ്യന്നൂർ റൂട്ടിലോടുന്ന സ്വകാര്യ ബസ്സുകളിലാണ് നിശ്ചിത യോഗ്യതയുള്ള ഡിവൈഎഫ്ഐ പ്രവർത്തകരെ സൗജന്യ സേവനത്തിന് നിയമിച്ചിട്ടുള്ളത്. ഈ ബസ്സുകളിലെ ജീവനക്കാരുടെ തൊഴിൽ നഷ്ടം പരിഹരിക്കാൻ സൗജന്യ ഭക്ഷ്യക്കിറ്റും വിതരണം ചെയ്തു. ലോക്ഡൌൺ നിയന്ത്രണങ്ങളിൽ ഇളവ് വന്നിട്ടും സ്വകാര്യ ബസ്സുകൾ സർവീസ് നടത്താത്തതിനാൽ യാത്രക്കാർ നേരിടുന്ന വിഷമതകൾ പരിഹരിക്കാൻ കൂടിയാണ് ഡിവൈഎഫ്ഐ ഈ ദൌത്യത്തിന് തയ്യാറായത്. ആദ്യയാത്ര പെരിങ്ങോം ടൗണിൽ സിപിഎം പെരിങ്ങോം ഏരിയ സെക്രട്ടറി സി സത്യപാലൻ ഫ്ളാഗ് ഓഫ് ചെയ്തു. എം ഷിജു അധ്യക്ഷത വഹിച്ചു. കെ വി വിജയൻ, മനേഷ് മോഹൻ, ടി വി അരുൺ, എം അഖിലേഷ് എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ ചെറുപുഴ. കണ്ടോത്ത് ശ്രീ കൂർമ്പ ഭഗവതി ക്ഷേത്രം വടക്കുംഭാഗം കാഴ്ച കമ്മിറ്റി പരിധിയിൽ വരുന്ന 5 അംഗൻവാടികളിൽ ഈ വർഷം പ്രവേശനം നേടിയ കുട്ടികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. പയ്യന്നൂർ നഗരസഭ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സജിത വിവി വിതരണോദ്ഘാടനം നിർവഹിച്ചു. നഗരസഭ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വി വി സജിത കണ്ടോത്ത് സെൻട്രൽ അംഗൻവാടി ടീച്ചർക്ക് പഠനോപകരണങ്ങൾ നൽകിക്കൊണ്ട് വിതരണോദ്ഘാടനം നിർവഹിച്ചു. കാഴ്ച കമ്മിറ്റി പ്രസിഡന്റ് പി പി ശശിധരൻ അധ്യക്ഷത വഹിച്ചു. വാർഡ് കൌൺസിലർമാരായ കെ ചന്ദ്രിക, കെ കെ ഫൽഗുനൻ, കാഴ്ച കമ്മിറ്റി അംഗങ്ങൾ, അംഗൻവാടി പ്രവർത്തകർ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. കൗവായി ജി എഫ് എൽ പി സ്കൂളിലെ കുട്ടികൾക്ക് ടെൻഷൻ ഫ്രീ കൗവായി പഠനാവശ്യങ്ങൾക്കായി മൊബൈൽ ഫോണുകൾ നൽകി. ടെൻഷൻ ഫ്രീ കൗവായി പ്രസിഡന്റ് അബൂബക്കർ അക്കാലത്ത് ഫോൺ വിതരണം നിർവഹിച്ചു. ജീവകാരുണ്യ മേഖലയിൽ സ്തുതിയർഹമായ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ടെൻഷൻ ഫ്രീ കവായി ജി എഫ് എൽ പി സ്കൂളിലെ കുട്ടികളുടെ ഓൺലൈൻ പഠനാവശ്യങ്ങൾക്കായാണ് മൊബൈൽ ഫോൺ നൽകിയത്. ടെൻഷൻ ഫ്രീ കവായി പ്രസിഡന്റ് അബൂബക്കർ അക്കാലത്ത് മൊബൈൽ ഫോണുകൾ രേണുക ടീച്ചർക്ക് കൈമാറി. വാർഡ് കൌൺസിലർ നസീമ ടീച്ചർ, മുഹമ്മദ് അലി കെ എൻ, കുമാരൻ കെ, പ്രശാന്ത് എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. കാങ്കോൽ ആലപ്പടമ്പ ഗ്രാമപഞ്ചായത്ത് മാത്തിൽ എം വി എം കുഞ്ഞിവിഷ്ണു നമ്പീശൻ സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ, സ്റ്റുഡൻസ് പോലീസ് കേഡറ്റ് യൂണിറ്റ് എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ താങ്ങായി തണലായി പദ്ധതിയിൽ ഉൾപ്പെടുത്തി പഞ്ചായത്തിലെ വിദ്യാർത്ഥികൾക്ക് ടാബ്, സ്മാർട്ട് ഫോൺ എന്നിവ വിതരണം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യ വിതരണോദ്ഘാടനം നിർവഹിച്ചു. കുട്ടികൾ നല്ല ഫോൺ ഉപയോഗിക്കുമെന്നത് പഠിക്കാൻ മാത്രമല്ലേ, അതുകൊണ്ട് പഴയ ഫോണും കുട്ടിക്ക് കൊടുത്ത് പുതിയ ഫോൺ എടുക്കുന്ന ഒരു പരിപാടിയുണ്ട്. കഴിഞ്ഞ വർഷം ഒരുപാട് കുട്ടികൾക്ക് ഫോണ് കൊടുത്തപ്പോൾ ഈ വർഷം വരുമ്പോൾ ആ കുട്ടികളുടെ കയ്യിൽ ഫോണില്ല. അതെന്തുകൊണ്ടാണ്? പലരും വിദഗ്ധമായി ആ കുട്ടിയുടെ കയ്യിൽ നിന്ന് ആ ഫോൺ അടിച്ചു മാറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മളെ മക്കൾ കൊടുക്കാൻ പാടില്ല എന്ന് മാത്രമല്ല, നമ്മൾ സ്കൂൾ വഴി നൽകുന്ന ഈ ഫോണുകൾ സ്കൂളിലെ ഡിജിറ്റൽ ലൈബ്രറിയിലേക്ക് ഓൺലൈൻ പഠനം കഴിഞ്ഞാൽ തിരികെ ഏൽപ്പിക്കാനുള്ള സംവിധാനം നമ്മുടെ സ്കൂൾ നിർബന്ധമായും ചെയ്യേണ്ടതുണ്ട്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം വി സുനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്തും എസ് പി സി യൂണിറ്റും കൈകോർത്ത് 10 രൂപ ചലഞ്ചിലൂടെയാണ് ധനസമാഹരണം നടത്തിയത്. പഞ്ചായത്തിലെ മുഴുവൻ വിദ്യാലയങ്ങളിലും അർഹരായവർക്ക് പഠനോപകരണങ്ങൾ നൽകുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് അംഗം എം രാഘവൻ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി വി വത്സല എന്നിവർ മുഖ്യാതിഥികളായി. കെ പത്മിനി, ടി എം സതീശൻ, കെ പങ്കജാക്ഷൻ, കെ മോഹനൻ, പി ചന്ദ്രൻ, കെ ഭാസ്കരൻ എന്നിവർ സംസാരിച്ചു. പ്രിൻസിപ്പൽ വി വി ചന്ദ്രൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ കരിവെള്ളൂർ. ന്യൂസ് അവർ പൂർണ്ണമാകുന്നു. നമസ്കാരം.